ശ്രീജിത്ത് പെരുമന ഇപ്പോൾ പല കാര്യങ്ങളെ, ഇപ്പോൾ അരിക്കൊമ്പൻ മിഷൻ കേരളത്തിൽ ഒരു വലിയ സംഭവമായിരുന്നു. പല ആളുകളും ആനയുടെ പോരാട്ട വീരത്തെ റൊമാൻറ്റിസൈസ് ചെയ്തും എങ്ങനെ അവൻ തിരിച്ചു വരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവൻ്റെ പ്രശ്നമാണ്. അവരുടെ ഉപജീവന മാർഗം കൃഷി പലപ്പോഴും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കുറേ കാലമായുള്ള കാര്യമാണെങ്കിൽ ഇപ്പോൾ ജീവൻ നഷ്ടമാവുകയാണ്. എത്രാമത്തെ ഇപ്പോൾ വയനാട്ടിൽ തന്നെ കടുവ ആക്രമിച്ച ഒരു മനുഷ്യനെ കൊന്ന കാര്യം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ഇന്നൊരൊറ്റ ദിവസം കാട്ടുപോത്തിനാൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് കേരളത്തെ നടുക്കാൻ പോകുന്ന വാർത്തയാണ്. ഇതെങ്ങോട്ട് ആണ് ഇനി പോകുന്നത് എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവുമാണ്. എന്താണ് പരിഹാരം എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. നിയമം വളരെ ശക്തമാണ്, ഇവിടെ വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഇവയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത്, ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നിയമപരമായി ശരിയല്ലാത്ത കാര്യവുമാണ്. അപ്പോൾ എന്ത് പ്രായോഗിക പരിഹാരം നമ്മൾ ആലോചിക്കണം? നോക്കൂ അഭിലാഷി, വളരെ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ പാനലിലുള്ള എത്ര ആളുകൾ ഏതെങ്കിലും താങ്കൾ പറഞ്ഞ ഗ്രാമം, വളത്തിനുള്ളിലുള്ള ഗ്രാമം, അതിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. എങ്കിൽ ഒരു കാര്യം വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയാം. ഇപ്പൊ ഇവിടെ സംസാരിച്ച വിവേക് ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരു അഭിപ്രായമായിട്ട് ഞാൻ അത് രേഖപ്പെടുത്തുകയാണ്. കാരണം 1986 വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഇലക്ട്രിഫൈഡ് അല്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത ഒരു സ്ഥലം, അത് പുറമ്പോക്കായിരുന്നു. കബനി നദിയുടെ തീരത്ത്, നിങ്ങളൊക്കെ പറയുന്ന വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചിട്ടുള്ള കബനി നദിയുടെ തീരത്ത് പുറമ്പോക്ക്, ഞങ്ങളുടെ സ്ഥലമല്ല, സർക്കാരിന്റെ സ്ഥലമാണ്. ഞങ്ങളൊരു ഷെഡ് കെട്ടി, ആ ഷെഡ് ഓലപ്പുരയായിരുന്നു. ആ ഓലപ്പുരയിൽ ഞാൻ ജനിച്ചു, അപ്പോ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ആവട്ടെ, എനിക്കൊരു 5-6 വയസ്സാകുമ്പോൾ ഓർമ്മയുണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ഓർമ്മ വന്നു. ഓർമ്മ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജനിച്ചത് പിന്നെ വയനാട് വന്യജീവി സങ്കേതത്തിനടുത്തും, അതായത് ഇന്ത്യയിൽ ആദ്യത്തെ എന്താണ് പിന്നെ ഒരു റിസർവാണ് പിന്നെ കബനി നദിയുമായി ചേർന്ന് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ നാഗർഹോള ടൈഗർ റിസർവ്, നേരത്തെ രാജീവ് ഗാന്ധി ടൈഗർ റിസർവ്, നാഷണൽ പാർക്ക്, തൊട്ടുപുറത്ത് മുതുമല വന്യജീവി സങ്കേതം, നമ്മുടേത് വയനാട് വന്യജീവി സങ്കേതം. അതിനുള്ളിൽ ഞാൻ ജനിച്ചു വീണു. കറണ്ട് ഇല്ല, അഭിലാഷിക്കൊന്നും അങ്ങനെ, അല്ലെങ്കിൽ ഈ വിവേകന ഇവിടെയുള്ള ആർക്കും അങ്ങനെ ഇല്ലല്ലോ. കറണ്ട് ഇല്ല, സ്കൂളില്ല. സ്കൂളിൽ പോകണമെങ്കിൽ കാട്ടുകൂടെ വന്യജീവി സങ്കേതത്തിലൂടെ പോകണം. അങ്ങനെ അവിടെ സർക്കാർ സ്കൂളില്ല, പോയാൽ തന്നെ ആളില്ല. പോകണമെങ്കിൽ ആനയെ പേടിച്ചു പോകണം, ആനയാണെങ്കിൽ തൊട്ട് മാറിപ്പോകണം. അങ്ങനെ ജനിച്ചു വന്ന ഒരാളാണ് ജി ഞാൻ. അപ്പോ ഇന്നും ഞാൻ ജീവിക്കുന്നത്, ഞാൻ ഇവിടുന്ന് പഠനാവശ്യത്തിനും എന്റെ ജോലി ആവശ്യത്തിനൊക്കെ പിന്നെ ഇതിനു മുമ്പ് ഡൽഹിയിലേക്ക് മാറിയെങ്കിൽ പോലും ഇപ്പോഴും ഞാനും എന്റെ കുടുംബവും ഒക്കെ ജീവിക്കുന്നത് ഈ പറയുന്ന വന്യജീവി സങ്കേതത്തിന് ഏറ്റവും അടുത്ത്, താങ്കൾ പറഞ്ഞ പോലെ നിയമപരമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ്. അവിടെ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ 37 വയസ്സായി എനിക്ക്. ഈ 37 വയസ്സിനുള്ളിൽ ആന വരുന്നുണ്ട്, മുറ്റത്ത് വരുന്നുണ്ട്. ഞങ്ങളുടെ വീടൊക്കെ അച്ഛൻ, എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ഞാൻ പറയാം, അച്ഛൻ എന്നും മേയാൻ മേയും. അത് പുൽവീടായിരുന്നു, പുല്ലായിരുന്നു. അച്ഛൻ എന്നും ഇത് മേയലേ സമയമുള്ളൂ. കാരണം എന്താ പറയുക, എല്ലാ ദിവസവും ആന വരും, അത് ഒന്ന് മറിച്ചിട്ട് പോകും. തൊട്ടപ്പുറത്തുള്ള ചക്ക പറിക്കും, മാങ്ങ പറിക്കും, പിന്നെ അതുപോലെ തന്നെ പിന്നെ കശുവാവ് പറിക്കും, ഇതൊക്കെ പറിച്ചിട്ട് പോകും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളത് ചെയ്യും. ഞങ്ങളുടെ എല്ലാ അരി, അതായത് വയൽ, ഒന്നോ രണ്ടോ വയലൊക്കെ ഉള്ളൂ ഞങ്ങളെ വളരെ പറഞ്ഞല്ലോ. അപ്പൊ അത്രയും ദരിദ്രാവസ്ഥയിൽ കിടന്ന് ഞങ്ങള് ആ സമയത്ത് വയല് പോലും ഉള്ള സമയത്ത് ഞങ്ങൾ കാവൽ കിടക്കുകയാണെങ്കിൽ ആന വന്നിട്ട് അത് തിന്നിട്ട് പോട്ടെ എന്നുള്ള ആ ചിന്താഗതിയിൽ തന്നെ ജീവിച്ചിട്ടാണ് ജി ഞങ്ങളൊക്കെ വളർന്നതും ഇപ്പോഴും ജീവിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളതും. അപ്പോ ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് ഇപ്പൊ ഈ കോട്ടയത്തേക്കും ഇപ്പൊ ഈ പറയുന്ന എരുമേലിയുടെ ഇപ്പുറ വശത്തേക്കും എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റ് ചെയ്തിട്ട് ഇവിടെ എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സന്നാഹം വേണം എന്നൊക്കെ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഇതിൽ എത്ര ആളുകൾ ഇങ്ങനെ ജീവിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ കോർപ്പറേറ്റുകൾക്കും ഭൂമാഫിയകൾക്കും റിസോർട്ട് മാഫിയകൾക്കും അതുപോലെ തന്നെ മതമാഫിയകൾക്കും, ഞാൻ എനിക്ക് പറയുന്നത് യാതൊരു ഒരു പ്രശ്നവുമില്ല, മതമാഫിയകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണിത്. ഇതിൽ എത്ര ആളുകൾ, ഞാൻ ഈ പറഞ്ഞ അനുഭവം പങ്കുവയ്ക്കാനുണ്ട്, പറ എത്ര ആളുകളുണ്ട്? ആർക്കും ഈ പാനലിൽ പോലും ഒരു മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ, അഭിലാഷ് ഉൾപ്പെടെ, അങ്ങനെ ആർക്കും ഉണ്ടാവില്ല. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ആനയുടെ എണ്ണം കുറയുന്നു, പന്നിയുടെ എണ്ണം കുറയുന്നു. അതുപോലെ പന്നിയെ വെടിവെക്കാൻ വേണ്ടിയിട്ട് സി കെ ശശീന്ദ്രൻ ഇവിടെ അനുമതി കൊടുത്ത സമയത്ത് മനേകാ ഗാന്ധി വേണ്ടി വന്നു ഇവിടുന്ന് അങ്ങ് മധ്യപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഈ പിന്നെ സി കെ ശശീന്ദ്രൻ ഒരു റിപ്പോർട്ട് അയക്കാൻ. എന്ത്, അന്ന് മഹാരാഷ്ട്രയിൽ ഒരു ഒരു മാസ് വെടിവെയ്പ്പിന്, ഒരു മാസ് ഇവാക്വേഷന് വേണ്ടി നിർദ്ദേശം കൊടുത്ത, പിന്നെ എന്താണ്, ശരി, ഓക്കെ, എനിക്ക് ആ പോയിന്റ് കിട്ടി.